അടിപൊളി റെസിപ്പിയാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സ്വീറ്റ് ആണ്. അപ്പൊ ഇത് ആരും തയ്യാർ ചെയ്തിട്ടില്ല, ഒരു വെറൈറ്റി സ്വീറ്റ് റെസിപ്പിയാണ് നമ്മൾ തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാത് ആദ്യം മുതൽ അവസാനം വരെയും കാണുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മിർച്ചിക്ക ഹൽവയാണ്. അപ്പൊ മിർച്ചിക്ക ഹൽവ എങ്ങനെ തയ്യാർ ചെയ്യാമെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്നും കാണാം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിർച്ചിക്ക ഹൽവയാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്, ഇവിടെ ഞാൻ 70 ഗ്രാം ക്യാപ്സിക്കം ആണ് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തതാണ്, ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോവയാണ്, സ്വീറ്റ് കോവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ആവശ്യമായിട്ട് വരും. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂണ് പച്ച, നമ്മൾ സാധാരണ തേങ്ങ തിരുമ്മി വെച്ചതാണ്. ഇനി ഇവിടെ നമ്മൾക്ക് ആൽമണ്ട് സ്ലൈസസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബദാം ആണെങ്കിൽ ബദാം നമ്മൾ ഇതുപോലെ ചെറിയ ആൽമണ്ട് ചെറിയ സ്ലൈസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കാഷ്യൂ ആണ്, കാഷ്യൂ ചെറിയ ചെറിയതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് പംപ്കിൻ സീഡാണ്, അതും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ കാഷ്യൂ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മിർച്ചിക്ക ഹൽവ എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മിർച്ചിക്ക ഹൽവ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ കണ്ടു. അതിനായിട്ട് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മൾ ലാസ്റ്റിൽ ഇതിൻ്റെ ഗാർണിഷിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ഇതിലൊന്ന് നെയ്യിൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രൗൺ കളറൊന്നും ആക്കണ്ട, ആ ഒരു പച്ച മണം ഒന്ന് പോകാൻ വേണ്ടി മാത്രം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങ കണ്ടില്ലേ, നെയ്യിൽ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്, കളറൊന്നും മാറണ്ട, അതിൻ്റെ ഒരു ആ പച്ച ചുവ മാറാൻ വേണ്ടിയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെറിയ പീസസ്സാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം നമുക്ക് ഒരു ഇതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കിത് നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ക്യാപ്സിക്കം നന്നായിട്ട് നെയ്യിൽ കണ്ടില്ലേ മൂത്ത് വന്നിട്ടുണ്ട്, ആ വെള്ളമയൊക്കെ മാറിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമയം പോകുന്നവരെ നമ്മളിത് നെയ്യിൽ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ആ കുത്തുന്ന സ്മെല്ലും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കോവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കോവയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരും, ഈ കോവ നന്നായിട്ടൊന്ന് മെൽറ്റാവും. അപ്പോൾ കണ്ടില്ലേ കോവ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അകത്ത് നമുക്ക് ആൽമണ്ട് നമ്മൾ സ്ലൈസസ് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. പംപ്കിൻ സീഡ്സ് ഇതെല്ലാം കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത് നമുക്ക് കാഷ്യൂ ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ്, നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോവയൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കോവയൊക്കെ നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം നമുക്ക് ലോയിൽ വെച്ച് വേണം ഈ ഒരു ഹൽവ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്ക് നട്ട്സൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഇച്ചിരൂടെ നമുക്ക് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സമയം വരെ നമുക്കിത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതിനകത്തേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നോക്കിയിട്ട് മധുരം വേണമെന്നുള്ളവർക്ക് മാത്രം പഞ്ചസാര ആഡ് ചെയ്താൽ മതി, ഓപ്ഷണലാണ്. മധുരം മതിയെന്നുള്ളവർക്കും അത് മാറ്റാം കേട്ടോ, സ്കിപ്പ് ചെയ്യാം പഞ്ചസാര ഇടണ്ട. പിന്നെ നമുക്കിത് 1 മിനിറ്റും കൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ മിർച്ചിക്ക ഹൽവ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കണ്ടില്ലേ പാനിൽ നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇത് നമുക്ക് തണുക്കുന്നതനുസരിച്ച് കട്ടി ആയിക്കോളും അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ആൽമണ്ട് സ്ലൈസസ് അതുപോലെ കാഷ്യു നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പംപ്കിൻ സീഡ്സ് അതുപോലെ തേങ്ങയുടെ കുറച്ച് ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ തേങ്ങയുടെ കുറച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കാഷ്യൂനട്ട് വെച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ നല്ല അടിപൊളി നമ്മുടെ മിർച്ചി ക ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മിർച്ചി ക ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റെസിപ്പിയാണ് നമ്മൾ സാധാരണ എപ്പോഴും സ്വീറ്റ്സ് തയ്യാർ ചെയ്യാറുണ്ട് വീട്ടിൽ പക്ഷേ നമ്മൾ ഇതൊരു ഡിഫറെൻ്റ് വെറൈറ്റിയാണ് ആരും ചെയ്തിട്ടില്ല നമ്മൾ ക്യാപ്സിക്കം എന്ന് പറയുന്നത് നമ്മൾ കറിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ക്യാപ്സിക്കം ഉപയോഗിച്ച് ഒരു സ്വീറ്റ് റെസിപ്പി തയ്യാർ ചെയ്ത് നോക്കുക നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ് നല്ലൊരു ടേസ്റ്റാണ് കാരണം ഇതിനകത്ത് നമ്മൾ പച്ച തേങ്ങ തിരുമ്മിയത് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നട്സ് കുറേ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ കോവയാണ് ആഡ് ചെയ്തത് ഇപ്പം കോവയുടെ അസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് വഴി എന്നെ അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം മറക്കാതെ നിങ്ങൾ വീഡിയോസ് ആദ്യം അവസാനം വരെ കണ്ടതിന് ശേഷം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ്